رحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: فضل العالم على العبد كفضلي على أدناكم. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, ഉലമാക്കളും ഉമറാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം ഒരു സാലിഹായ അമലായി നിന്ന് കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട അലി ഉസ്താദിൻ്റെ ഉഹറവിയായ ജീവിതം അള്ളാഹു സുഭിക്ഷമാക്കട്ടെ. അവരുടെ ഖബറിലേക്ക് സ്വർഗീയമായ കവാടം തന്നെ അള്ളാഹു തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരെ ജ്യേഷ്ഠ സഹോദരൻ ബഹുമാനപ്പെട്ട മർഹൂം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതേപോലെ തന്നെ അവരെ കൂടെ കടക്കുന്ന മാന്യ വ്യക്തിത്വം എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു അവൻ്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട അലി ഉസ്താദിൻ്റെ രണ്ടാമത് ആണ്ട് സമയമാണ്. ഇപ്പോൾ രണ്ട് ദിവസമായി നടക്കുന്ന പരിപാടിയുടെ സമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഇന്നത്തെ ഈ പരിപാടിയിൽ ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അലി ഉസ്താദുമായി കുറേ കാലത്തെ ബന്ധം എനിക്കുണ്ട്. പക്ഷേ കൂടെ പഠിച്ച ആളോ അല്ലെങ്കിൽ അലി ഉസ്താദിൻ്റെ ദർസിൽ പഠിച്ചാളോ ഒന്നുമല്ല. കൂടെയുള്ള ജീവിതത്തിൽ നിന്ന് അറിയുന്ന സംഗതികളാണ് എനിക്ക് ഇവിടെ അനുസ്മരിക്കാനുള്ളത്. ബഹുമാനപ്പെട്ടവർ പഠിച്ച ഉസ്താദുമാരൊക്കെ അങ്ങേയറ്റം പ്രശംസിച്ചിരുന്ന, അവർക്കൊക്കെ വലിയ തൃപ്തി ഉണ്ടായിരുന്ന മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അലി ഉസ്താദ് എന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വരെ വലിയ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ കണ്ടിരുന്ന മഹൽ വ്യക്തിത്വമായിരുന്നു. ബഹുമാനപ്പെട്ടവർ ദീർഘകാലം ഗൾഫിലായി പോയതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ വലിയ ദർസ് നടത്താൻ ഉണ്ടായിട്ടില്ലെങ്കിലും ഗൾഫിലും ഉസ്താദിൻ്റെ സേവനം ദർസ് തന്നെയായി. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 30 വർഷം മുമ്പാണ് ആദ്യമായി ഞാൻ ഗൾഫിൽ പോകുന്നത്. അന്ന് ഞാൻ അലി ഉസ്താദിനെ കാണാൻ വേണ്ടി അബുദാബിയിൽ നിന്ന് അൽ ഐൻ വരെ പോയി. അവിടെ എത്തി ആദ്യമായി അൽ ഐനിൽ അലി ഉസ്താദിൻ്റെ അരികിലേക്കാണ് പോകുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അലി ഉസ്താദ് ദർസിലാണ്. അതാ ഞാൻ പറയുന്നു, ആരാണ് ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചോദിച്ചാൽ അറബികൾ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരല്ല. ഇന്ന് അവിടെ വലിയ ഒരു പണ്ഡിതനായി അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശം ഒമാനാണെങ്കിലും അല്ലൈനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമായിരുന്നു ബുറൈമ എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോഴും അങ്ങനെ ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ പണ്ടത്തെ പോലെ
അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം കടക്കാനും പോകാനും ഇപ്പം കഴിയില്ലെങ്കിലും അന്ന് അതിനെ പറ്റിയിരുന്നു. അപ്പൊ ആ ഒമാനിലുള്ള അതീഖ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം അലി ഉസ്താദിന്റെ അരികിൽ നിന്ന് ഓതിയിരുന്നത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മിൻഹാജ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഷറഹാണ് മോനിൽ മുഹ്താജ്. അബ്ദുറഹ്മാൻ അസ്സിർബീനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമാണ് മോനി. ആ മോനിയായിരുന്നു അന്ന് അലി ഉസ്താദ് ദർസ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോ ശേഷം ആ ദർസൊക്കെ കഴിഞ്ഞ് ഉസ്താദുമായി സംസാരിച്ചപ്പോൾ നാട്ടിലെ ദർസ് അല്ലെങ്കിലും അവിടെ ദർസുമായി ദീനിയായി ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണെന്ന് പരിപൂർണമായും ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട വലിയൊരു സമ്പാദ്യമാണ് കിതാബ് ഗ്രന്ഥശേഖരം. ധാരാളം കിതാബുകൾ ശേഖരിച്ചു. അവിടെ തന്നെ അന്ന് നിരവധി ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അൽഹംദുലില്ലാ, ഇവിടെ ആ ഗ്രന്ഥശേഖരം ഉണ്ടെന്ന് മാത്രമല്ല അതെല്ലാം ഉപയോഗപ്പെടുത്തും വിധത്തിലുള്ള ദർസും ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുർ റസീദ് സഖാഫി ഏലംകുളം അവർകൾ നേതൃത്വം കൊടുക്കുന്ന ദർസും അദ്ദേഹം ആ കിതാബുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ നമുക്ക് വലിയ അഭിമാനമാണ്. അലി ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ കേവലം ഒരു മുസ്ലിയാർ എന്നല്ല, ഒരുപാട് സവിശേഷതകൾ അലി ഉസ്താദിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഏത് രംഗത്തും നഞ്ഞൂക്കോടെ നിലനിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ഏത് പ്രസ്ഥാനങ്ങൾ വരുമ്പോഴും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് എതിരിൽ ഉള്ള പ്രസ്ഥാനമാണെങ്കിൽ അതിനെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ വളരെ കണിശത പുലർത്തിക്കൊണ്ട് അതിൻ്റെ എതിരിൽ നിൽക്കുന്നത് നമുക്ക് അനുഭവങ്ങളായിരുന്നു. ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് അനുഭവങ്ങളുണ്ട്. ഒന്നിനു പിന്നാലെ മറ്റൊന്ന് എന്ന നിലക്ക് പല ഷെയ്ഖുമാരും കള്ളത്തരീക്കത്തുകാരും രംഗപ്രവേശം നടത്തിയപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുസാവറയിൽ അവരെ കുറിച്ചൊക്കെ ചർച്ച നടത്തുമ്പോൾ ആ വിഷയങ്ങൾ ശരിക്ക് അന്വേഷണം നടത്തി പഠിച്ചു തന്നെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തവരെ ആ രീതിയിൽ തന്നെ പറഞ്ഞ് അത് മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അങ്ങനെ ആ പ്രധാനക്കാരെ കുറിച്ചൊക്കെ അതത് സമയത്ത് തീരുമാനമെടുക്കുകയും ചെയ്തു. ആ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാരും ആ ഷെയ്ഖുമാരെ കാണാൻ പോലും പോകാൻ പാടില്ല എന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ കേന്ദ്ര മുസാവറയിൽ നിന്ന് എടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾക്കെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു നിലക്കുള്ള വിട്ടുവീഴ്ചയും കൂടാതെ ദീനിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലല്ലോ. ദീനിന്റെ കാര്യങ്ങൾ തുറന്ന് പറയുകയും ആരുടെയും മുഖം നോക്കാതെ ആശയത്തിനു വേണ്ടി ആദർശത്തിനു വേണ്ടി ഉറച്ചു നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത മഹൽ വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട അലി ഉസ്താദ് അവർ. പലപ്പോഴും മഹാനവകളുടെ കൂടെ പല പരിപാടിയിലും വിനീതനായി ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എന്നെക്കാൾ കൂടുതൽ പങ്കെടുത്ത ആലിമ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് അതിലൊക്കെ മഹാനായ അലി ഉസ്താദിൻ്റെ നിലപാട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അതാണ് നമ്മൾ ആശയം ആദർശം. അതിൽ യാതൊരു നിലക്കുള്ള വിട്ടുവീഴ്ചയും ഇല്ല. ആലിമ്യങ്ങൾ ഉറച്ചു നിന്നെങ്കിലല്ലേ സാധാരണക്കാർക്കും
ആ ഉറപ്പ് ഉണ്ടാവുകയുള്ളൂ എന്ന് എപ്പോഴും അലി ഉസ്താദ് പറയാറുണ്ടായിരുന്നു. നമ്മുടെ ഉസ്താദുമാരോ ആലിമീങ്ങളോ ഒരു അഴഞ്ഞ നിലപാട്, അഴകുഴമ്പൻ നിലപാട് എടുത്താൽ പിന്നെ ബാക്കിയുള്ളവരെന്ത് ചെയ്യും? അതുകൊണ്ട് കർക്കശമായ നിലപാട് ഉണ്ടാകണമെന്ന് അലി ഉസ്താദ് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കഥ കൂടി എന്നോട് പറഞ്ഞു. ആ ചരിത്രം പിന്നെ നേരെ ഞാൻ ബഹുമാനപ്പെട്ട ചിത്താരി ഹംസ ഉസ്താദിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. എന്തായിരുന്നു അത്? തലശ്ശേരിക്കടുത്തുണ്ടായിരുന്ന ഒരു ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളാണ്. അന്ന് ആലിമീങ്ങൾ വലിയ കുഴപ്പം പറഞ്ഞ ആളോ സമസ്ത തള്ളി പറഞ്ഞ ആളോ ഒന്നും അല്ല. എങ്കിലും അദ്ദേഹം വഫാത്തായി. 25-30 കൊല്ലം മുമ്പത്തെ സംഭവമാണ്. അദ്ദേഹം വഫാത്തായപ്പോൾ വാഴക്കാട് വെച്ച് ഉണ്ടായൊരു സംഭവ 30 കൊല്ലം അതിൻ്റെ അപ്പുറം സുസ്താദിന് പോകുന്ന കാലത്താണ്. അപ്പൊ അദ്ദേഹം മരിച്ച സമയത്ത് വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വാഴക്കാട്ടെ മുഅദ്ദിൻ എഴുന്നേറ്റ് പറഞ്ഞു, ഇന്നാൾ മരിച്ചിരിക്കുന്നു എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ കണ്ണേത്ത് ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു. കണ്ണേത്തെന്ന് അവിടെ ദിവസം നടത്തുന്ന കാലഘട്ടമാണ്. കണ്ണേത്ത് ഉസ്താദ് ഇങ്ങനെ കൈ ഉയർത്തി പറഞ്ഞു, ആ മയ്യത്തിൻ്റെ പേരിൽ ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ മുക്രി നാട്ടുകാരനാണ്, കണ്ണിയത്വ നാട്ടുകാരനാണ്, മുക്രി പറഞ്ഞു എല്ലാവരും നിസ്കരിക്കാൻ നിൽക്കണില്ല, സൗകര്യമുള്ളോട് നിൽക്കും അല്ലാത്തോട് പോവും, നിസ്കരിക്കാതിരിക്കുമ്പോൾ ഞാൻ നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞു പോകേണ്ട ആവശ്യമുണ്ട്, അവിടെ പോയാൽ പോരെ എന്ന് മുക്രി കുറച്ച് ഒച്ചത്തിൽ പറഞ്ഞു കണ്ണിയടുത്ത് കേൾക്കാൻ വേണ്ടി. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് കണ്ണിയത്ത് ഇങ്ങോട്ട് തന്നെ വന്നു, കൈമുട്ടിയിൽ പറഞ്ഞു എല്ലാവരുടെ ഇരുന്നതിന് ശേഷം പറഞ്ഞു, ഞാൻ നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞു പോയത് എൻ്റെ നിസ്കാരവും നിങ്ങളെ നിസ്കാരവും ഒരുപോലെയല്ല, നിങ്ങൾ നിസ്കരിച്ചാൽ ഒരു മയ്യത്ത് നിസ്കാരം മാത്രമാണ്, ഞാൻ നിസ്കരിച്ചാൽ അതൊരു ഫത്വയാണ്, കാരണം അയാൾ നല്ല ആളാണ്, യാതൊരു പ്രശ്നവുമില്ല, കുഴപ്പമില്ല, ആലിമീങ്ങൾക്ക് അംഗീകരിച്ച ആളാണ് എന്ന ഒരു ഫത്വയാണ് എൻ്റെ നിസ്കാരം, അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കാതിരുന്നത്. അദ്ദേഹം ജുമാക്ക് പോകാറില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ജുമാക്ക് പോകാത്ത ഒരാള് അയാളും മരിച്ചിട്ട് നിസ്കരിക്കാൻ കണ്ണിയത്തു അഹമ്മദ് മുസ്ലിം ഉണ്ടായി എന്ന് പറയുമ്പോൾ എല്ലാവരും അയാളൊരു നല്ല ആളാണ് എന്ന് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് എൻ്റെ കാരണം കൊണ്ടൊരാളും ഫസാദായി പോകരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞു പോയത്. നിസ്കരിക്കാതെ ഞാൻ അങ്ങോട്ട് പോയാൽ ഇത് മനസ്സിലാവില്ല എന്ന് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ ഈ കഥ അലി ഉസ്താദ് എന്നോട് പറഞ്ഞ എന്തിനു വേണ്ടിയാ? നമ്മളെ നാട്ടിലൊക്കെ ഉള്ള മൈലേമാര് അവരൊരു മൗനസമ്മതമോ അവരുടെ ഒരു അഴകുഴമ്പൻ നിലപാടോ ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടായാൽ സാധാരണക്കാർ പള്ളിയിൽ ഉസ്താദ് അല്ലെങ്കിൽ ഇവിടുത്തെ ഖാദി ഖത്തീബ് അങ്ങനെ ഏതെങ്കിലും തസ്തയിലുള്ള ആലിമീങ്ങളായിരിക്കും, അവർ അയാൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ കാരണം കൊണ്ടാവും ബാക്കിയുള്ള ജനങ്ങളൊക്കെ അതിൽ പെടുക. അതുകൊണ്ടാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിഹാത്ര പറഞ്ഞെങ്കിൽ ഇത് നമ്മളൊക്കെ പാലിക്കേണ്ട സംഗതിയല്ലേ എന്ന് അലി ഉസ്താദ് എന്നോട് പറഞ്ഞു. പക്ഷേ അലി ഉസ്താദ് കേട്ടതാണ് എന്നോട് പറഞ്ഞു. അപ്പോ കണ്ണിയത്തിന്റെ ദർസിൽ നിന്ന് നേരിട്ട് പഠിച്ച ആളാണ്, വാഴക്കാടുണ്ടായ ആളാണ് ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ്. അപ്പൊ ചിത്താരി ഉസ്താദിനോട് ഞാൻ ഈ സംഭവം ചോദിച്ചപ്പോ അത് ശരിയാണ്, ഞാനതിന് സാക്ഷിയാണ്. അന്ന് കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ട് നിസ്കരിക്കാതെ പോയി.
അപ്പൊ ഞാൻ പറയുന്നത് ആ വിഷയങ്ങളിലൊക്കെ വളരെ കണിശമായ നിലപാട്, ഏതെല്ലാം പ്രസ്ഥാനക്കാരൂടെ വന്ന് പല നിലക്കും വന്ന് പുത്തനാശയക്കാരെങ്കിലും ഒരു ഭാഗത്ത്, അവിടെ പിന്നെ ആരും പുത്തനാശയക്കാരുമായി അടുക്കാൻ പോവില്ല, അത് ഉറപ്പു തന്നെ. ഈ ഷെയ്ഖുഹത്ത് പറഞ്ഞ്, തരീഖത്ത് പറഞ്ഞ്, മഅരിഫത്ത് പറഞ്ഞ്, ഹഖീഖത്ത് പറഞ്ഞ് ഇങ്ങനെ വരുന്നവരെയാണ് പലപ്പോഴും പല ആളുകളും അവരുടേതായ വലയിൽപ്പെട്ട് അവരെ കാണാൻ പോകലും അവിടത്തേക്ക് ആളുകളെ കൂട്ടിപ്പോകലും സിയാറത്തിന് പോകലും ഇങ്ങനെ കായി വരുമ്പോ അവസാനം ഒരു മഹല്ലിൽ കുറെ ആളുകളെ കണക്ക് ഉണ്ടായാൽ ആ മഹല്ലുകാർ മുഴുവൻ ആ വലയിൽ കുടുങ്ങും. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അലുസ്താദ് എപ്പോഴും പറയാറുണ്ടായിരുന്നു, മഹല്ലിൽ നിൽക്കുന്നവർക്ക് നമ്മൾ ശരിക്കും ഈ ഇങ്ങനെ തരീഖത്തിന്റെ പ്രശ്നങ്ങൾ വന്നപ്പോ ഒരിക്കൽ മുസാഫറിയും പറഞ്ഞു, മഹല്ലിൽ നിൽക്കുന്നവർക്കൊക്കെ ശരിക്കും ബോധം അങ്ങനെ കൊടുക്കണം. ഈ വരുന്നവരൊക്കെ നമ്മളിങ്ങോട്ട് പോയി ഓലെ പരിപാടിക്ക് കൂടിക്കൊടുത്താൽ പിന്നെ അതായി അവർക്കുള്ള തുരുപ്പുശിട്ടു. പലപ്പോഴും ഇത് നമുക്ക് അനുഭവമുണ്ട്. ഞാൻ ആദ്യമായി ദർശനം ഒരു സ്ഥലമാണ് കൂരിയാട്. കൂരിയാട് എന്ന് പറഞ്ഞാൽ ചാപ്പനങ്ങാടിക്ക് അടുത്തൊരു കൂരിയാടുണ്ട്. ആ കൂരിയാട് അവിടെ വലിയൊരു സാഹിദ് ഉണ്ടായിരുന്നു, തേന മുസ്ലിയാർ പാപ്പ. ആ തേന മുസ്ലിയാരെ നമ്മൾ കണ്ടതും തേന മുസ്ലിയാരുമായി ബന്ധപ്പെട്ടതും തേന മുസ്ലിയാരുടെ ഹാലൊക്കെ ശരിക്കും അറിയുന്നതുമാണ്, അനുഭവമൊക്കെ തന്നെ ഉണ്ട്. ഇന്നുള്ള പല സൂഫികളും നമുക്ക് പിടിക്കാത്തതിൻ്റെ കാരണം അതാണ്. ആ തേന മുസ്ലിയാർ പാപ്പ പഠിപ്പിച്ച ആ തസവൂഫും അവിടുത്തെ ആ സൂക്ഷ്മതയും ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും വരുന്നത് ബഹുമാനപ്പെട്ടവർ സൂക്ഷിച്ചിരുന്നു. എത്രയും ചോദിച്ചാൽ ഉമ്മന്റെയും കുട്ടിന്റെയും ഇടക്ക് വിട്ടുപിരിക്കാൻ പാടില്ല, മനുഷ്യേതര ഹിന്ദുക്കളിലും അത് പാടില്ല. രണ്ടു വയസ്സ് സമയം വരെയൊക്കെ മുല കുടിക്കും. അപ്പം മുല കുടിക്കുന്ന സമയത്ത് പശുക്കുട്ടിനെ മാത്രം വിറ്റു, പശുവിനെ കൂടെ വിറ്റില്ല. അല്ലെങ്കിൽ പശുവിനെ വിറ്റു, കുട്ടീനെ വിറ്റില്ല. ഇങ്ങനെ ചെയ്യുന്നു, തെറ്റാകുന്നു. ഈ ഒരു മസല വെച്ചിട്ട് ബഹുമാനപ്പെട്ട തേന മുസ്ലിയാർ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ, ഒരു ദിവസം മലപ്പുറത്ത് ഒരു കുറച്ച് ബേക്കറി വാങ്ങിയ ഒരു പൊതി പള്ളിയുടെ ഗേറ്റിന്റെ മേലെ വെച്ചു. എന്നിട്ട് ഉമ്മ നിസ്കരിക്കാൻ പോയി. നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോ ആ പൊതി എടുത്ത് ഉപ്പര് പോവുകയും ചെയ്തു. കൂര്യാട് സ്വന്തം നാട്ടിലെത്തിയപ്പോ ആ പൊതിയിൽ നിറയെ ഉറുമ്പുണ്ട്. അപ്പൊ ഈ ഉറുമ്പ് എന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നു. അതിന്റെ തള്ളകളായ ഉറുമ്പുകൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ മറിച്ചുണ്ടാവും, തള്ള എന്റെ കൂടെ പോകുന്നുണ്ടാവും, കുട്ടികൾ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഉറുമ്പുകൾ അവിടെ കൊണ്ട് തന്നെ തട്ടണം. എന്നിട്ട് വീണ്ടും കൂര്യാടുന്ന് മലപ്പുറം വരെ പോയി ആ പള്ളിയുടെ ഗേറ്റിങ് ചെന്ന് അതിൻ്റെ മേലെ ഇതൊക്കെ തട്ടിക്കൊട്ടി ഉറുമ്പുകളൊക്കെ അവിടെ ഒഴിവാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ജീവിതത്തിൽ വലിയ സൂക്ഷ്മത പുലർത്തിയ ആളാണ് മഹാനാവ തേന മുസ്ലിം പാപ്പ. ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. അപ്പം അവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ഞാൻ ആദ്യമായി ദർശനം തുടങ്ങുക ഒരു വെള്ളിയാഴ്ച ദിവസം. അന്ന് ഖതീബ് അവിടെ ഇല്ല, എന്നോട് ഖുത്ബ ഏൽപ്പിച്ച് അയാൾ പോയി. അപ്പൊ ഞാൻ ഖുത്ബന്റെ ഏട് നോക്കുക. അപ്പൊ ഒരാൾ വന്നു, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എന്നറിയോ എന്ന് ചോദിച്ചു. ഞാൻ ശരിക്കും സമാധാനത്തിൽ അറിയില്ല, എനിക്കറിയില്ല. ആ എന്നാൽ എന്നെ ഹാജാ ഉപ്പാപ്പ അങ്ങോട്ട് അയച്ചത. ഏത് ഹാജാ ഉപ്പാപ്പ വെച്ചു? അജ്മീർ ഹാജ മുഈനുദ്ദീനിൽ ചിസ്തി. ആ അവര് ഇങ്ങോട്ട് അയച്ച. അതെ. അതെന്തിനയച്ചത്? ഞാനൊരു മരുന്ന് കൊടുത്തിരുന്നു. ആ മരുന്ന് പറഞ്ഞു നോക്കുമ്പോ
എല്ലാ രോഗത്തിനും ശിഫയാണ്. ഈ മരുന്ന് ഇവിടെ കൊടുക്കാൻ വേണ്ടി ഹാജ ഉപ്പാപ്പൻ എന്നെ അയച്ചതാ. അപ്പം ഞാൻ പറഞ്ഞു ശരിയായിരിക്കാം, പക്ഷെ നിങ്ങളെ മരുന്നിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞ ബുക്കല്ലാതെ ഞാൻ എന്താ ചെയ്യുക? അല്ല, നിങ്ങളൊന്ന് പറയണം. ഹാജ അയച്ച ഒരാൾ ഇവിടെ ഉണ്ട്, അദ്ദേഹം കുറച്ച് മരുന്ന് കൊടുക്കുന്നുണ്ട്, അത് എല്ലാ രോഗത്തിനും ശിഫയാണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അതെനിക്ക് പറയാൻ പറ്റൂല. അപ്പം നിങ്ങൾ മരുന്ന് ചോർത്തിന് എനിക്കും ഷെയറുണ്ട് തോന്നിപ്പോവും ആൾക്കാർ, അതുകൊണ്ട് അത് ഞാൻ പറയില്ല. അപ്പനോട് പറഞ്ഞു, ഞാനിപ്പോൾ നേരെ വന്നത് ചാപ്പനങ്ങാടി ബാപ്പുസിൻ്റെ അടുത്താ. ബാപ്പുലേ ഇപ്പോൾ പന്നുണ്ട്. ബാപ്പുലേരനോട് പറഞ്ഞത് ഞാനും പറഞ്ഞു നിങ്ങൾ പറഞ്ഞാളേ എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെയുള്ള ബാപ്പുലേത്ത് പോയത്, അങ്ങനെ നിങ്ങളെ പറഞ്ഞേക്കുമെങ്കിൽ എന്നോട് പറയില്ല, നാളെ ഞാനങ്ങോട്ട് ഒരാളയക്കുന്നുണ്ട്, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറയുന്ന കാര്യം ഞാനെങ്കിലും ചെയ്യൂല, അത് നിങ്ങൾ ചെയ്തോളൂ. അപ്പം അയാൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഒരു പാക്കറ്റ് ഞങ്ങൾ വാങ്ങിക്കോളൂ. അത് വാങ്ങാം. എത്ര പാക്കറ്റിന്? അപ്പം അന്ന് 2 റുപ്യ ഉള്ളൂ. 2 റുപ്യ കൊടുത്ത് ഞാൻ പാക്കറ്റ്. അപ്പം അയാൾ വിചാരിച്ച് അതൊന്നും നടന്നില്ലെങ്കിൽ അയാൾ വേറൊരു കോലത്തിലാക്കി തീർത്തോ. ഞാനിങ്ങനെ ഹജ്മീർ ഹാജ മഹീദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു പറഞ്ഞേച്ചാണ്, എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മരുന്നുണ്ട്, എല്ലാ രോഗത്തിനും ഒരു ശിഫയാണ്, അതിൻ്റെ പാക്കറ്റ് ആദ്യം ഒരെണ്ണം വാങ്ങിക്കൊണ്ട് ഉസ്താദ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇതാ പറഞ്ഞു, ഇതിലെ ഒരു പാക്കറ്റ് വാങ്ങി ഞാൻ ഉദ്ഘാടനം ചെയ്തു എന്നാ ഒരു അതിനെത്തൊട്ടി മാറത്തിട്ട്. ഞാനീ ശല്യം പോയി കുത്തിയിരുമല്ലോ, എന്നാ ഒരു പാക്കറ്റ് വാങ്ങല്ലോ വേണ്ടി. 2 റുപ്യ കൊടുത്താലും വാങ്ങാന്ന് വിചാരിച്ചപ്പോൾ അയാൾ അതിൻ്റെ മേലേണ് പോയത്. ഈ ജാതി ആളുകളാണ് എവിടെയും വന്ന് അവിടുത്തെ ഉസ്താദുമാരെ മറ്റൊക്കെ പിടിച്ച് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ പിന്നാലെ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? നമ്മളെ ഉസ്താദുമാർ ആലിമീങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു വന്ന ആ വിഷയം അവിടെ ഉണ്ടായിട്ട് പറഞ്ഞതല്ല, അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ വളരെ കൃത്യമായി സ്റ്റേണായി നിൽക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട അലി ഉസ്താദ്. അത് പറയേണ്ട കാര്യങ്ങളൊക്കെ എവിടെയും തുറന്ന് വെട്ടിത്തുറന്ന് പറയുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മുഹറമിയായ ജീവിതം സുഭിക്ഷമാക്കട്ടെ എന്ന് ദുആ ചെയ്ത് എനിക്ക് വളരെ ധൃതി ഉള്ളതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ധാരാളം അനുഭവങ്ങളൊക്കെ പല വിഷയത്തിലും പങ്കുവെക്കാൻ ഉള്ളവർ ഇവിടെ ഉണ്ട്. മാരായമംഗൽ ഉസ്താദുണ്ട്, കൊമ്പം ഉസ്താദുണ്ട് തുടങ്ങി ധാരാളം മാലിന്യങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയും. നമ്മളെല്ലാം കാത്തിരിക്കുന്ന പ്രതീക്ഷിച്ചിരിക്കുന്ന സുൽത്താനുൽ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഉസ്താദ് അവർകൾ അടുത്ത സമയത്തെത്തും. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമുക്കൊക്കെ വലിയ ക്ഷീണം, പക്ഷേ ഉസ്താദിനെ ആലോചിക്കുമ്പോൾ നമ്മളെ ക്ഷീണം പോകും. കാരണം ഉസ്താദിന് 82-83 വയസ്സൊക്കെ ആയി, എന്നാലും എല്ലാ സ്ഥലങ്ങളിലും ഉസ്താദിൻ്റെ സാന്നിധ്യം എവിടെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ ഉസ്താദ് എത്തും, എത്തിപ്പെടും. അതൊരു കരാമത്ത് പോലെ നമുക്ക് തോന്നിപ്പോ. എത്രയോ സ്ഥലങ്ങളിൽ മരിച്ചയിടത്തൊക്കെ ഉസ്താദ് എങ്ങനെ അവിടെ എത്തും? ഉസ്താദ് അവിടെ വന്നുപോയി, അല്ലെങ്കിൽ ഇപ്പോൾ നിസ്കരിക്കാൻ ഇവിടെ എത്തും. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് എല്ലാ സ്ഥലങ്ങളിലും ഈ തിരക്കും സംഗതി ഒക്കെ ഉണ്ടെങ്കിലും ക്ഷീണം തോന്നിക്കാതെ തോന്നിപ്പിക്കാതെ ഉസ്താദ് എപ്പോഴും പറയും, നമുക്ക് ക്ഷീണമുണ്ട്, പക്ഷെ ആ ക്ഷീണം നമ്മുടെ പ്രവർത്തകരെ കാണിക്കാൻ വയ്യ. അപ്പൊ അവർ ക്ഷീണായി, അത് നമ്മുടെ
ക്ഷീണമായി മാറും. അതുകൊണ്ട് ക്ഷീണം ആരെയും കാണിക്കാതെ എത്ര ക്ഷീണമുണ്ടെങ്കിലും കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന നയമാണ്, നിലപാടാണ് ഉസ്താദ് സ്വീകരിച്ചിട്ടുള്ളത്. എത്ര ദൂരം താണ്ടിയാണ് ഇപ്പം എത്തുന്നത്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ശത്രുക്കളെ എല്ലാ സിറിൽ നിന്നും കെണിമലയിൽ നിന്നും അള്ളാഹു അവരെയും നമ്മളെയും നമ്മളെ എല്ലാ ഉസ്താദുമാരെയും സലാമത്താക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉസ്താദുമാർ ആലിമീങ്ങൾ സംസാരിക്കും. എല്ലാം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമെന്നും എല്ലാ കഴിഞ്ഞ് ദുആ ഒക്കെ പങ്കെടുത്ത് ശേഷമേ പിരിയാൻ പാടുള്ളൂ എന്നും എല്ലാവരോടും ഓർമ്മപ്പെടുത്തി എനിക്ക് നിങ്ങൾ സമ്മതം തരണം എന്ന് അനുമതി ചോദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.